மானம் மானம் முட்டும் பணமுண்டேலும் மாயம் மாயம் விற்கும் தடையண்டாரும் வெள்ளேரும் 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 மறைமாயம் மேட்ரிமோனியல் ദുബായിൽ ഓയിൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഹിന്ദി യുവതി. ഹിന്ദി വേണ്ട. അയ്യോ, ഒരു പൊട്ടക്കണ്ണാടി വെച്ചോണ്ടിക്കാതെ. ഹിന്ദി അല്ല, ഹിന്ദു. ആ, ഹിന്ദു യുവതി. വെളുത്ത നിറം, 25 വയസ്സ്, പൂരം നക്ഷത്രം, എന്തോ ഒരു ദോഷമുണ്ട്. 163 സെന്റിമീറ്റർ ബിടെക്. അനുയോജ്യമായ ആലോചനകൾ ക്ഷണിച്ചു കൊള്ളുന്നു. എന്നാ അതൊന്ന് നോക്കിയാലോ? എന്താ എടി, അത് ഓയിൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന യുവതി. ഇവിടെ ഒരുത്തൻ എന്താണ്, ഒരു പണിയില്ലാതെ തേരാപ്പാറ നടക്കുന്നതിനല്ലേ? ഇത് രണ്ടും കൂടി എങ്ങനെ ചേരും? നീ ആ പട്ടിയാവും തുറന്നു വിടുവോ? അയ്യോ എന്റെ പൊന്നെ, അത് പട്ടി കഴിക്കുന്ന അല്ല, നിങ്ങളുടെ രണ്ടു മക്കളും മിമിക്രി പ്രാക്ടീസ് ചെയ്യുന്നതാ. നന്നായിട്ടുണ്ട്. രണ്ട് കഴുതകളും കൂടെ. ലോലിതാ, ലോലിതാ പോണാ അവിടെ. എന്താണ് അവിടെ? അത് അവൻ മിമിക്രി പ്രാക്ടീസ് ചെയ്യണേ. എടാ, അടുത്ത് വീടുകളില്ലേ? ആ, അച്ഛൻ പട്ടിയൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ട് അവിടെ മിമിക്രി കാണിച്ചോണ്ടിരിക്കും. വെറുതെ നക്കാൻ കൊടുക്ക ഈ നായകക്ക്. നിനക്ക് കല്യാണം ആലോചിച്ചോണ്ടിരിക്കണം ഇവിടെ. ആ, കല്യാണം ആലോചിക്കുന്നത് കൊള്ളാം, പക്ഷെ പെണ്ണിന് നല്ലൊരു ജോലി ഉണ്ടാക്കണം. സ്ത്രീധനമായിട്ട് നല്ലൊരു തുകയും ആവശ്യത്തിലധികം സ്വർണം വേണം, പിന്നെ ഒരു കാർ. ഇത്രയൊക്കെ ഡിമാൻഡ് ചെയ്യാൻ നിനക്കെന്താ പണി? ഇത്രയും കിട്ടിയാ പിന്നെ എന്തിനാണ് ഒരു പണി അമ്മേ? അല്ല, സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ ഒട്ടും നമുക്ക് അങ്ങനെ കുറയാനൊന്നും പറ്റില്ല. അതെന്താ ഇപ്പൊ അങ്ങനെ? നമ്മുടെ മൂത്ത മോടെ കല്യാണത്തിന് ഭയങ്കര സ്ത്രീധന വിരോധി ആയിരുന്നല്ലോ. അത് മൂത്ത മകളുടെ, ഇത് മകന്റെ. പിന്നെ ഓരോ കാലത്ത് ഓരോ മാതിരിയല്ലേ, കാലം മാറുന്നതിനനുസരിച്ച് ആളുകളൊക്കെ ഇങ്ങനെ മാറും അല്ലേ. പിന്നെ അല്ലാതെ സ്ത്രീധനൊക്കെ കിട്ടണം, അല്ലാതെ എങ്ങനെയാ? അച്ഛാ, ഞാൻ ഇറങ്ങുവാ. ഇവിടെ എന്നിട്ട് ആ ബോറടി, ഫ്രണ്ട്സിന്റെ കൂടെ ഒരു സിനിമ കാണാൻ പോവാ. പിന്നെ ഞാൻ പോക്കറ്റിൽ നിന്ന് ഒരു 200 രൂപ എടുത്തിട്ടുണ്ടേ. അല്ല, അത് വേണം. അതെങ്ങനെ വരും? അതറിയാൻ പറ്റൊന്നുമില്ല. അമ്മേ, ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. പെണ്ണിന് നല്ല സൗന്ദര്യം ഉണ്ടായിരിക്കണം. എങ്ങനെ? പെണ്ണിന് നല്ല സൗന്ദര്യം ഉണ്ടായിരിക്കണം. ഈ പൊട്ടന് പറ്റുന്നവരാണ് അതിനെ കിട്ടിയാ മതിയായിരുന്നു. ഇല്ലാത്ത ഡിമാൻഡും. എന്ത് പറഞ്ഞ, അവൻ അവന്റെ സുരക്ഷിതത്വം നോക്കണ്ടേ? നിങ്ങൾ അടുത്ത നോക്കിയേ. ആ, ഒരെണ്ണുണ്ടല്ലോ. വെളുത്ത സുന്ദരിയായ യുവതി, 26, 154 സെന്റിമീറ്റർ, ഗവൺമെന്റ് ടീച്ചർ. നിങ്ങൾ അതൊന്ന് വിളിച്ചു നോക്കിക്കേ. പിന്നെ ടീച്ചറാ, വർഷത്തിൽ 2 മാസം അവധിയുണ്ട്. പോരാത്തതിന് ഓണത്തിന് 10 ദിവസം, ക്രിസ്മസിന് 10 ദിവസം, ശനി ഞായർ ഒക്കെ അവധിയല്ലേ. ഈ അവധി ദിവസങ്ങളിലാണെങ്കിൽ അടുക്കളയിലെ പണി അങ്ങ് നടന്നു പോവും. പിന്നെ അതൊന്ന് വിളിച്ചു നോക്കാം. പഠിക്കുന്നുണ്ട്. ഹലോ. ആ, എന്റെ പേര് സത്യശീലൻ. ഞാൻ പത്രത്തിൽ പരസ്യം കണ്ടിട്ട് വിളിക്കുകയാണേ. ആ ആണോ? അയ്യോ. ആ ശരി. എന്താ പത്രത്തിൽ പരസ്യം വന്നിട്ട് എന്നാ പെണ്ണ് ആരുടെ കൂടെ ഒളിച്ചോടി പോയത്? നിന്റെ കെട്ടിയവന്റെ കൂടെ. എടി, ദുഃഖിച്ചിരിക്കുന്ന അവരോട് ആരുടെ കൂടെ ഒളിച്ചോടി പോയി ചോദിക്കാൻ പറ്റൂ? മന്ദബുദ്ധിയാണോ നീ? ആ, ഇതില് വേറെ ഒരെണ്ണുണ്ട്, നമുക്ക് ഇതൊന്ന് വിളിച്ചു നോക്കാം. സൽസ്വഭാവിയും സന്മാർഗിയും സൽഗുണ സമ്പന്നയുമായ ശാലീന യുവതി. ഓ, തരക്കിടില്ല. 54 വയസ്സ്. 24 വയസ്സ്. 156 സെന്റിമീറ്റർ. എത്രയെങ്കിലും ആയിക്കോട്ടെ, അതൊന്നും ഇപ്പൊ വിഷയമില്ലല്ലോ, പെണ്ണ് ശരിയായാ മതിയല്ലോ. ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ്. അതെ, ഇത് കെട്ടുതാലി മാരേജ് ബ്യൂറോയുടെ ഓഫീസാണ്. എന്റെ പേര് സത്യശീലൻ. ഞാൻ പത്രത്തില് പരസ്യം കണ്ടിട്ട് വിളിക്കാണ്. ഓക്കേ, സാറിന് മോനാണോ മോളാണോ? മോനാണ്, മോനാണ്. ഓ, അത് ശരി, അത് ശരി. അപ്പൊ സാർ ഇവിടെ ഓഫീസിൽ വന്നിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മതി. ഇവിടെ ധാരാളം പെൺകുട്ടികളുടെ ബയോഡേറ്റ ഉണ്ട്, അതൊക്കെ ഞങ്ങൾ കാണിച്ചു തരും. അത് എനിക്ക് ലഭിച്ചിട്ട് കാര്യമില്ല, ഞാനൊന്ന് കിട്ടിയതാണേ. അയ്യോ, അങ്ങനല്ല, ഐ മീൻ സാറിന്റെ മോന് പറ്റിയ അലയൻസ് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. സാർ ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്താൽ മതി, അപ്പൊ തന്നെ കല്യാണം നടക്കും. അയ്യോ, അത്ര പെട്ടെന്നൊന്നും നടക്കണ്ട, ഒരു കല്യാണല്ലേ, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആലോചിക്കാനൊക്കെ ഉണ്ടാവും. ഓ, സാർ നല്ല തമാശക്കാരനാണല്ലോ. എന്തായാലും വന്ന് രജിസ്റ്റർ ചെയ്യൂ സാർ. ഓ, പിന്നെന്താ, തീർച്ചയായും 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 വരാം വരാം. ശരി, ഓക്കെ. റൂമിലുണ്ടാ, ഇങ്ങോട്ട് വാ, പെട്ടെന്ന് വാ. പറയൂ സാർ. നമ്മളെ ബിസിനസ് ഒക്കെ ഒന്ന് പച്ച പിടിപ്പിക്കണം. പിടിപ്പിക്കാം.
ഇവിടെ കല്യാണം ദേഷ്യം വരുന്ന ആരെടുത്തും നമ്മൾ പെൺകുട്ടികളെ ആൺകുട്ടികളെ കുറിച്ച് യാതൊന്നും പറയരുത്. അതെന്താ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് അവ ആ വീടുകളിൽ പോയിട്ട് നേരെ അവിടെ നിന്ന് കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെ കമ്മീഷൻ കുറയില്ലേ? ഓ, അപ്പൊ വീടിനെയോ വീട്ടുകാരെയോ കുറിച്ച് നമ്മൾ ഒന്നും അവരോട് പറയാൻ പാടില്ല. ഒരു കാര്യം പറയരുത്. ഇല്ല, പറയില്ല. പിന്നെ നമ്മളെ എക്സിക്യൂട്ടീവില്ലേ? നമ്മൾ ഞാൻ ശമ്പളം കൊടുത്തിരുത്തിക്കുന്ന എക്സിക്യൂട്ടീവില്ലേ? എക്സിക്യൂട്ടീവ്സ്. ഓ, അപ്പൊ അവരെടുത്ത് പറയണം, നല്ല വിദ്യാഭ്യാസവും നല്ല കാണാൻ ഭംഗിയുള്ള ആണുങ്ങളെ, കാണാൻ കൊള്ളാത്ത വിദ്യാഭ്യാസം ഇല്ലാത്ത പെണ്ണുങ്ങളെ അടുത്ത് കൊണ്ടുപോവാൻ പറയാം. അതെന്തിനാ? അവിടെ അങ്ങനെ കൊണ്ട് ചെല്ലുമ്പോ ഈ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ ഇഷ്ടപ്പെടില്ല, ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഇവര് ഓരോ വീടുകളിൽ ഇങ്ങനെ ആലുവനെ ഇറങ്ങിക്കയറി ഇങ്ങനെ നടന്ന് 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 അവസാനം നേരെ നമ്മളെ ഓഫീസിൽ വരും. അപ്പൊ നമുക്ക് കമ്മീഷനും കിട്ടും, നമുക്ക് പൈസയും കിട്ടും, സർവീസ് ചാർജും. ഓ, എക്സിക്യൂട്ടീവ്സിന്റെ ടി എ ഡി എ ഇതൊക്കെ ഇതെല്ലാം കിട്ടും. അത് ഞാൻ പറയാം. പറയണം, പറഞ്ഞു. എങ്ങനെയുണ്ട് എന്റെ ബുക്ക്? നന്നായിട്ടുണ്ട് സർ. ഞാൻ എന്നാ പോട്ടെ. ആ ശരി ശരി ശരി. പോ. ഐ ഡി നമ്പർ പറയൂ. F8 77221. ഓക്കെ ഓക്കെ, ഞാൻ നോക്കി ശരിയാക്കാം. ഓക്കെ, താങ്ക് യു. നമസ്കാരം. നമസ്തേ. ഞാൻ രാവിലെ വിളിച്ചിരുന്നു, സത്യശീലൻ. യെസ്, ഓർമ്മയുണ്ട് സർ. നമസ്തേ. ഇത് മോനാണ്. ഹായ്. ഇവനെയാണ് കെട്ടിക്കേണ്ടത്. ഹായ്. അയ്യോ, അതൊന്നും ഇവിടെ പ്രശ്നമല്ല സർ. കെട്ടുതാലിയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഈസിയാണ്. എത്ര കല്യാണം നടത്തി തരണമെന്ന് ഞങ്ങളോട് പറഞ്ഞാ മതി. അത്ര കൂടുതലൊന്നും വേണ്ട, തൽക്കാലം ഒരെണ്ണം. സാർ നല്ല തമാശക്കാരനാന്ന് എനിക്ക് രാവിലെ വിളിച്ചപ്പോഴേ മനസ്സിലായിരുന്നു. സാർ ഒരു 1500 പേ ചെയ്യേണ്ടി വരും. അതെന്തിനാ? അത് ഇവിടുത്തെ രജിസ്ട്രേഷൻ ഫീസാണ്. അത് പേ ചെയ്താ ഇവിടെ ഉള്ള കുട്ടികളുടെ ഡേറ്റാസ് ഒക്കെ നമ്മൾ കാണിച്ചു തരും. കുട്ടികളെ പോയി കാണാൻ പറ്റും. കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കല്യാണം കഴിക്കാം. അവരെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതെന്താ ഇഷ്ടപ്പെടാതെ? അവരൊന്നും പെൺകുട്ടികളല്ലേ. അതെ, എന്ത് ചോദ്യം അതെ സാർ. നമ്മുടെ ഈ കെട്ടുതാലി മാരേജ് ബ്യൂറോയിൽ ഉള്ള അത്രയും ഡേറ്റാസ് വേറെ ഒരു മാരേജ് ബ്യൂറോയിലും ഉണ്ടാവില്ല. സാറിന് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ അത് മാത്രല്ല, സാറിന് മാത്രം ഇഷ്ടപ്പെട്ട പോലല്ലോ വീട്ടുകാർക്കും കൂടി, പെൺകുട്ടിയുടെ വീട്ടുകാർക്കും കൂടി ഇഷ്ടാവണ്ടേ. അപ്പോ 1500 രൂപ ഞാൻ തന്നാ പെട്ടെന്ന് തന്നെ വിവാഹം ഞങ്ങൾ നടത്തി തരും. മാത്രല്ല, അപ്പോഴാണ് ഞങ്ങൾ സാറിന് പറ്റിയ ബന്ധം അന്വേഷിക്കാൻ തുടങ്ങുള്ളൂ. പിന്നെ സാറിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ കമ്പനിയുടെ ഒരു എക്സിക്യൂട്ടീവും കൂടെ വരും. ഒരാള് വീട് കാണിക്കാനൊക്കെ ആയിട്ട് വരും. ബ്രോക്കർ. സാറിന് അങ്ങനെ ഇഷ്ടം വെച്ചാൽ അങ്ങനെ വിളിച്ചോളൂ. എക്സിക്യൂട്ടീവ് എന്നാ ഞങ്ങൾ പറയണേ. അപ്പോ 1500 കൊടുക്കാലടാ. 1500 കൊടുത്തേക്കച്ചാ. താങ്ക് യു സാർ. സാർ ഒരു ഫോം ഉണ്ടായിരുന്നു, അതൊന്ന് ഫിൽ ചെയ്യണം. ഡീറ്റെയിൽസ് പറഞ്ഞാൽ മതി, ഞാൻ ഫില്ല് ചെയ്തോളാം. പേര്? പേര്? എന്റെ പേര് സത്യശീലൻ. അല്ല, മകന്റെ? മകന്റെ പേര് ലോലിതൻ. ലോലിതൻ. സൺ ഓഫ് സത്യശീലൻ. സത്യശീലൻ. ഓക്കെ. ഹൗസ്? തെക്കുംപാട്ട്. തെക്കുംപാട്ട്. സ്ഥലം? പുല്ലേപ്പടി. പുല്ലേപ്പടി എവിടെയാ? പുല്ലേപ്പടി ടൗൺ ജംഗ്ഷൻ അടുത്ത് തന്നെ. അവിടെ എന്റെ വല്യമ്മയുടെ വീട്. ആണോ? എവിടെ ഏട്ടാ? സൗദാമിനി എന്നാ പേര്. സൗദാമിനിനെ അറിയാം. എന്റെ വല്യമ്മയാ. ഓ, ആന്റിയുടെ ഹൈറ്റ്? ഹൈറ്റ് 100 എത്രടാ ഹൈറ്റ്? എനിക്കറിയില്ല. ഒരു 170 ഉണ്ടാവും. 170 എഴുതിക്കോളൂ. വെയിറ്റ്? വെയിറ്റ് ഇല്ല. അയ്യോ, ആ വെയിറ്റ് അല്ല, ബോഡി വെയിറ്റ്. അച്ഛനെ പോലെ മോനും തമാശക്കാരനല്ലേ. വെയിറ്റ് ഒരു 70 എഴുതിക്കോളൂ. ഓക്കെ. കോംപ്ലക്ഷൻ? അതറിയാം, ബ്ലാക്ക്. അത് അത്ര കറുപ്പ് എഴുതണ്ട, കുറച്ച് കുറച്ചിട്ട് എഴുതിയ ലൈറ്റ് ബ്ലാക്ക് എന്ന് എഴുതാം. ഓക്കെ സാർ, താങ്ക് യു. ധൈര്യമായിട്ട് പോയിക്കോളൂ. എന്തെങ്കിലും അലയൻസ് വരാണെങ്കിൽ ഞങ്ങൾ അറിയിക്കാം. സാറിന്റെ വിവാഹം എന്തായാലും നടക്കും. ഓൾ ദി ബെസ്റ്റ്. എന്റെ വിവാഹമല്ല, മോന്റെ വിവാഹമാണ്. അതെ, ഓൾ ദി ബെസ്റ്റ് സാർ. ശരി. ഓക്കെ. പറ. പൂവല്ല പൂന്തളിരല്ല, മാനത്തെ മഴവില്ലല്ല, മണ്ണിലേക്കു വിരുന്ന മധുചന്ദ്രലേഖ, ഇവളൻ മനസ്സിൻ തന്ത്രികൾ മീട്ടും വീണാഗായിക, ഇവളൻ മനസ്സിൻ തന്ത്രികൾ മീട്ടും വീണാഗായിക. അച്ഛൻ വന്നു. ശരി. ഇതാ വീട്. ആ, ഇതന്നെ ഇതന്നെ. ആ, കണ്ടിട്ട് കുഴപ്പമില്ല അല്ലടാ. ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്ന പെൺകുട്ടി ഇല്ലേ, ഇതാണ് പെൺകുട്ടി. അപ്പൊ നമ്മൾ ഇതുവരെ കണ്ടുവന്ന പെൺകുട്ടികളെ അല്ല അല്ലേ?
എടോ താൻ ഈ ഗുണ്ടുവിടലൊന്ന് അവസാനിപ്പിക്കണോ? നിങ്ങൾ ഇതൊക്കെ തന്നെയല്ലേ എല്ലാവരോടും പറയുന്നത്? അയ്യേ, ഇതങ്ങനെ അല്ല. ഇത് നല്ല ഒന്നാം തരം പെൺകുട്ടിയാ. കെട്ടുതാലിക്കൊക്കെ അഭിമാനം എന്ന് പറയുന്നത് ഈ കുട്ടിയാ. കാരണം കണ്ടിട്ട് തീരുമാനിക്ക്. അമ്മാവ വാ. താൻ എന്തെന്നെ വിളിച്ചത്? ഞാൻ ചെക്കന്റെ അച്ഛനാണ്, പക്ഷെ തന്റെ അമ്മാവനല്ലല്ലോ. നോക്ക് പനിക്ക് ഞാൻ 1500 രൂപ ഓഫീസിൽ എണ്ണി തന്നതല്ലേ. ആ താൻ എന്നെ സാറേ എന്ന് വിളിച്ചാ മതി. എന്റെ സാറേ വിളി അത്ര ശരിയായിട്ടില്ല. അച്ഛാ, ഒരു 50 രൂപ കൊടുത്തേക്ക്, ഇവനെ കൊണ്ട് സാറേ എന്ന് വിളിപ്പിക്കാം. ഞാൻ നിന്നെ പലക്കൊന്നും തരുന്ന സാറേ. എന്താണ് സാറേ, അവരൊക്കെ വെയിറ്റ് ചെയ്യല്ലേ സാർ. പ്ലീസ് കം സാർ, വരൂ സാർ, വന്നോളൂ സാറേ. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയല്ലേ? ഇല്ല, ഞാൻ ഉണ്ടായിരുന്നല്ലോ കൂടെ. ഇത് ചക്കൻ, ഇത് ചെറുക്കന്റെ അച്ഛൻ, ഇത് അച്ഛന്റെ അച്ഛൻ, അല്ല പെണ്ണിന്റെ അച്ഛൻ. അപ്പൊ ഞാൻ ആരാണ്? നീ എന്റെ അനിയനാടാ. കാത്തിരിക്കല്ലേ. ഞാനീ എഞ്ചിനീയറിംഗ്. അതെ, അവൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നിൽക്കുകയാണ്. നല്ല മാർക്കിൽ പാസ്സായിട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ വലിയ വലിയ കമ്പനികളെല്ലാം ഞങ്ങളുടെ കമ്പനിയിലേക്ക് വരും, ഞങ്ങളുടെ കമ്പനിയിലേക്ക് വരും എന്ന് പറഞ്ഞ് ഇവന്റെ പുറകെ നടക്കുക. പക്ഷെ ഇവൻ ആർക്കും പിടികൊടുത്തിട്ടില്ല. ഏത് കമ്പനിയിൽ ചേർന്നു? ചേർന്നില്ല. ചേരണം, ചേരും, ചേരും. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാല്ലേ. പെണ്ണിനെ കാണാം. മോളെ മണ്ടു, മണ്ടു, ചായ എടുത്തോളൂ. അപ്പൊ പെണ്ണിന് ചെറുക്കൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടാവും. ആവാലോ, സംസാരിച്ചു പോയി സംസാരിക്കടാ. എണീക്കണാ, ഭയങ്കര ബഹുമാനമുള്ള കൂട്ടത്തില. അല്ല, അതിപ്പോ നിങ്ങൾ ഈ കുട്ടിക്ക് എന്ത് കൊടുക്കും? എന്ത് കൊടുക്കും വെച്ചാ ഇവിടെ ഉണ്ടാക്കുന്നതൊക്കെ അവൾക്കുള്ളതാ. ഉപ്പുമാവ്, ദോശ, പൊറോട്ട, പഴഞ്ചോറ്, ആഴ്ചയിൽ ഒരിക്കല് പോത്തിറച്ചി. അതല്ല ഞാൻ ചോദിച്ചത്, ഇതൊക്കെ ഞാൻ എന്റെ മൂലം കൊടുക്കുന്നതാണല്ലോ. നിങ്ങള് കല്യാണം കഴിക്കുമ്പോ ഈ നാട്ടു നടപ്പനുസരിച്ച് എന്ത് കുട്ടിക്ക് കൊടുക്കും എന്നുള്ളതാ. അതിപ്പോ നാട്ടു നടപ്പെന്താണ്, അത് നമുക്ക് ചെയ്യാലോ. അത് മതി. ഇതേ ഞാൻ ഇടിച്ചു പൊട്ടിച്ച ചവിട്ടിയാ. എന്താ പേര്? ഓർക്കിഡ്. അതല്ല, കുട്ടിയുടെ പേരെന്താ? മണ്ടോദരി. മണ്ടു എന്ന് വിളിച്ചാ മതി. എന്താ പേര്? ലോലിതൻ. ലോലിതൻ, ലോലിതൻ. കല്യാണം കഴിയുമ്പോഴേ ഈ പേര് മാറ്റോ. അതെന്താ ഈ ലോലിത് എന്നുള്ള പേര്? പഴയ പേരല്ലേ. നമുക്ക് കല്യാണം കഴിയുമ്പോഴേ ഡിക്സൺ എന്നോ ജാക്സൺ എന്നോ റോബിൻസൺ എന്നോ ഒക്കെ ഇടാം. ആലോചിക്കാം. പിന്നെ ഏതുവരെ പഠിച്ചു? ഞാൻ ഈ കോളേജിലൊന്നും പോയിട്ടില്ല. എനിക്ക് കോളേജിൽ പോണേ ഇഷ്ടല്ല, വെറുപ്പാ. കോളേജിലൊക്കെ പോയിട്ടല്ലേ ഓരോരുത്തർ വഴിതെറ്റി പോണേ. അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടുകാരോട് ഉറപ്പിച്ചു പറഞ്ഞു എന്നെ കോളേജിൽ വിടണ്ടാന്ന്. പിന്നെ ഞാൻ കുറച്ച് കരാട്ടെ ഒക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാ ഹോബീസ്? രാവിലെ 2 മണിക്കൂർ ഞാൻ നടക്കാൻ പോകും. പിന്നെ അത് കഴിഞ്ഞു വന്ന ഉടനെ യോഗ. പിന്നെ വൈകിട്ട് എന്താ അറിയാവോ? എന്താണ്? എയറോബിക്സ്. കുട്ടിയെ കണ്ടാലും പറയും. ആണോ? പിന്നെ കുക്കിംഗ് ഒക്കെ അറിയോ? കുക്കിംഗ് ഒന്നും അത്ര പോരാ, പക്ഷെ ഭക്ഷണത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ എന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ.
വല്ലാത്ത കഴിവ് തന്നെ. പിന്നെ എന്നെ ഇഷ്ടായോ? ഇവിടെ ആരെയും കാണും. ഭവന സമ്മതം മുഖം കണ്ടാലേ അറിയാം. ഇവിടെ ആരെയും കാണും. പറയാ അച്ഛാ. ശരി കാരണം അവരെ. താൻ എന്താണോ വിചാരിച്ചത്? എന്റെ മകൻ ആനപ്പാപ്പാനാണോ? പാപ്പാനാ? എന്റെ സാറേ, ആ കുട്ടി കരാട്ടയൊക്കെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായാ ആ കുട്ടി ചെറുത്ത് നിന്നോളും. പക്ഷെ അവൾ എന്നെ ആക്രമിക്കാമെന്ന് ആര് ചെറുത്ത് നിൽക്കും? ഇതാണ് അവിടെ പെണ്ണ്. കണ്ടപ്പോ തന്നെ പേടിച്ചു പോയി. ഉറപ്പിടും. എന്റെ സാറേ ഒന്ന് വെയിറ്റ് ചെയ്. ഇനി എത്ര എണ്ണത്തിന് നമുക്ക് കാണാൻ കിടക്കുന്നു. സാറേ, ഇപ്പൊ കണ്ട എന്റെ സർവീസ് ചാർജ് DADA കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. വെള്ളം കുടിക്കാൻ തന്നെ താ സാറേ. വെള്ളം കുടിക്കാൻ ഒരു 15 രൂപ കൊടുക്ക അമ്മാവാ. സാറേ കൊടു 15 രൂപ. 250 രൂപയോ? ഓ, 250 രൂപയുടെ വെള്ളം താനെ എപ്പൊ കുടിച്ചു തീർക്കാനാടോ? അടുത്ത പെണ്ണിനെ കാണണോ? എങ്കിൽ 250 രൂപ. 250 രൂപ വീടും പരിസരവും ഒക്കെ കൊള്ളാല്ലേ? ആ കണ്ടിട്ട് നല്ല സ്ത്രീധനം കിട്ടുന്ന വീടാണെന്ന് തോന്നുന്നു. നല്ല കൈവലം ഉണ്ട്. അതെ, കെട്ടാൻ പോകുന്ന വീടിനെ അല്ലല്ലോ, പെണ്ണിനെ അല്ലേ. നമുക്ക് പെണ്ണ് കാണാം. വാ കേടോ, താൻ കുറച്ചുകൂടെ മര്യാദയ്ക്ക് സംസാരിക്കണം കേട്ടോ. വാക്കാതിരിക്കാൻ നമുക്ക് ഒരു 50 രൂപ കൊടുത്താലോ? സ്നേഹ എന്നാണല്ലേ പേര്. എനിക്കിഷ്ടായി. താങ്ക് യു ലോലിത. വാട്ട് യു സ്റ്റഡി? സ്റ്റഡി എഞ്ചിനീയറിംഗ്. സത്യം ജയിച്ചു. സ്നേഹ എന്താ ചെയ്യുന്നത്? MTech ഫിനിഷ് ചെയ്തപ്പോ ഐ ഗോട്ട് എ ജോബ് ഓഫർ ത്രൂ ക്യാമ്പസ് ഇന്റർവ്യൂ ഇൻ USA. കുറച്ച് കഴിഞ്ഞപ്പോ ഐ ഫീൽ ബോ, സോ ഐ റിസൈൻഡ് ആൻഡ് ഐ ജോയിൻഡ് PhD ഇൻ സയന്റിഫിക് ഓട്ടോമേഷൻ. ആഫ്റ്റർ ദാറ്റ് ഐ ഗോട്ട് എ ജോബ് ആസ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. നോ ഐ ഗോട്ട് എ ജോബ് ഓഫർ ഫ്രം NASA. ഐ ആം തിങ്കിങ് അബൌട്ട് ദാറ്റ് ജോബ്. വാട്സ് യുവർ ഒപ്പീനിയൻ? പറയൂ ലോലിത, വാട്സ് യുവർ ഒപ്പീനിയൻ? എനിക്ക് വീടും പെണ്ണും ഇഷ്ടപ്പെട്ടു. അവര് ഭയങ്കര ബിസിനസ്സുകാരാ. എന്ത് ബിസിനസ്? എന്ത് ബിസിനസ് ആണെന്ന് എനിക്ക് അറിയില്ല. ഇതൊക്കെയോ വായിക്കൊള്ളാത്ത ബിസിനസ്, പക്ഷേ ഭയങ്കര ബിസിനസ്സുകാരാ. എനിക്ക് പെണ്ണെ ഇഷ്ടപ്പെട്ടു. സാറിന് പെണ്ണ് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമില്ല, അവർക്കും കൂടെ ഇഷ്ടപ്പെടണ്ടേ? അതെന്താ സാറേ, പെണ്ണ് സുന്ദരിയാന്ന്. അതിന് എന്റെ മോൻ. അത് മാത്രമല്ല, അവരെ അമേരിക്കയിൽ IAS കിട്ടിയവരാ നോക്കുന്നത്. വിഷമിക്കണ്ട, നമ്മുടെ കയ്യിൽ ഇനിയും പെണ്ണുങ്ങളുണ്ട്. ഇപ്പൊ കണ്ട എന്റെ 250 കിട്ടിയിരുന്നെങ്കിൽ. എന്താടാ ഇത്, എപ്പോഴും ഒരു 250? സാറേ, 650 രൂപയുടെ പലഹാരങ്ങളിലെ സാർ അകത്തുനിന്ന് വെട്ടി കയറ്റിയത്. അതും ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നവ കുറച്ചൊക്കെ. എനിക്ക് 250 കിട്ടണം. എനിക്ക് ഈ പെണ്ണെ തന്നെ മതി. അവർക്ക് നിന്നിഷ്ടാവണ്ടേ? എനിക്ക് ഞാൻ പെണ്ണെ കിട്ടിയില്ല, ഞാൻ കല്യാണം കഴിക്കണ്ട. നീ കല്യാണം കഴിക്കണ്ട. എനിക്ക് കല്യാണം കഴിക്കണം. അത് കല്യാണം കഴിക്കണം. കഴിക്കുന്ന പറഞ്ഞാട്. സാറേ, വേറെയും പെമ്പിള്ളാരുണ്ടെന്ന്. ഈ പെണ്ണ് കിട്ടിയില്ല, ഞാൻ കല്യാണം കഴിക്കണില്ല. എന്താണ് സാർ ഇതൊക്കെ? ഇത് അവർക്കും കൂടി ഇഷ്ടാവണ്ട, അവരുടെ കുട്ടിയല്ലേ, അവർ വിചാരിക്കുമ്പോഴല്ലേ കൊടുക്കൂ. അച്ഛൻ പറഞ്ഞു എങ്ങനെയൊന്നും സമ്മതിപ്പിച്ചോ? എന്ത്? അച്ഛൻ പറഞ്ഞു എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചോ എന്ന് കേട്ടിരുന്നു. കൈനോട് നടക്കാൻ കല്യാണം കഴിപ്പിക്കാൻ നടക്കണം. ഞാൻ കെട്ടൂല, അത്രേ ഉള്ളൂ.
ഉറപ്പായും കെട്ടിച്ചിരിക്കും. ഈ വീട് കാണിച്ചു